നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നാടൻ ഡിഷ് ഉണ്ടാക്കിയാലോ. നാടൻ ഡിഷ് എന്ന് പറയുമ്പോൾ ഞാനിന്ന് വറുത്തരച്ച ഒരു കോഴിക്കറിയാണ് ശരിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് വേഗം തന്നെ കാണാം. പിന്നെ ഞാൻ ഈ വീഡിയോ വലിയ ലാഗൊന്നും ആക്കാതിരിക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ആദ്യം പറയുന്നില്ല. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് വേഗം കണ്ടേ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വറുത്തരക്കാൻ വേണ്ടി ഒരു പാൻ വെക്കുക. പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 2 ഗ്രാമ്പു, 2 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, 10 കുരുമുളക്, വളരെ കുറച്ച് പെരിഞ്ചീരകം. ഈ സ്പൈസസ് ഇടുമ്പോൾ വളരെ കുറച്ചിടണം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുത്തൽ വരും. അതുകൊണ്ട് വളരെ കുറച്ച് വേണം ഇടാനായിട്ട്. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 മുറി തേങ്ങ ചിരകി വെച്ചത് ഇടാം. ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, പെട്ടെന്ന് കരിഞ്ഞുപോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ പൊടികളൊക്കെ ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ തേങ്ങ ഞാൻ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ശരിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചു വെച്ചേക്കുന്നതാണ്. ഞാൻ 2 കഷ്ണം ഇഞ്ചിയും 1 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേന്. ഇപ്പം നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പല ഇട്ട് കൊടുക്കാം. വേപ്പല എന്തോരം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. വേപ്പല ഇടുമ്പോൾ നമുക്ക് കറിക്ക് നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. വേപ്പല ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ പോണേന്. സാധാരണ നാടൻ കറിക്കൊന്നും ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാറില്ല. കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കണേന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത്ര ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, തണുത്ത വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ ടൈമിൽ ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. അതുകൊണ്ട് റവന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ.
ഇനി ഇതിന്റെ മോളിലേക്ക് ഞാൻ ഇത്രയും കൂടി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ വേപ്പിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തോണ്ട് ഒന്നും കൂടെ ഒക്കെ നല്ല നല്ല മണമാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ ഞാനിവിടെ മൂന്ന് പാലപ്പവും കുറച്ച് നമ്മുടെ നാടൻ ചിക്കൻ കറിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ബൈ.